ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അപകടം പറ്റിയിരിക്കുന്നത് തൻ്റെ മകൾക്കാണെന്ന് അറിഞ്ഞതോടെ സുശീലാമ്മ ഇന്ദ്രൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. വഴിയിൽ വെച്ച് തന്നെ ഇന്ദ്രൻ ഒരുപാട് സുശീലയെ കുറ്റപ്പെടുത്തി. അമ്മ അനുവിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേ, അമ്മ പറഞ്ഞു തന്നതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് അവൾ ഫോൺ വിളിച്ചപ്പം അവൾക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കാൻ പോലും ഞാൻ ഒരു നിമിഷം പോലും നിന്നു കൊടുത്തില്ല. ഛേ, ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കുക? നമ്മുടെ സോനയെ ഹോസ്പിറ്റലിലാക്കിയതിനാണോ ഞാൻ അവളോട് ദേഷ്യപ്പെട്ട് ഇനി വീട്ടിലേക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞത്? ഇതിപ്പോൾ എത്ര വട്ടമായി അമ്മേ കാര്യം അറിയാതെ അനുവിനെ കുറ്റപ്പെടുത്തുന്നു. ഇനിയെങ്കിലും അമ്മ കാര്യം അറിയുന്നതിന് മുന്നേ ആരെയും കുറ്റപ്പെടുത്താതിരിക്കി. ഇനിയെങ്കിലും അവളെ അമ്മയൊന്ന് മനസ്സിലാക്കുന്നൊക്കെ പറയാട്ടോ. ഇന്ദ്രന്റെ ഈ വാക്കുകൾക്ക് മുന്നിലൊക്കെ തല കുനിച്ചിരിക്കുകയാണ് നമ്മുടെ സുശീല. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലെത്തിയതും ഓടി ചെല്ലുകയാണ്. റിസപ്ഷനിൽ സോന എന്ന് പറഞ്ഞ ഒരാളെ അഡ്മിറ്റ് ചെയ്തിടണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ് റൈറ്റിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ അവിടേക്ക് ചെന്നതും നമ്മുടെ അനുപമ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ. അപ്പോൾ മോളേന്ന് വിളിച്ചിട്ടാണ് നമ്മുടെ സുശീല ചെല്ലുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ അനുപമയെ മോളേന്ന് വിളിക്കുന്നത് സുശീല. അപ്പോഴും തന്നെ അനുപമ കരയാണ്. ഇന്ദ്രൻ ചോദിച്ചു, എന്താണു എന്താ ഉണ്ടായത്? അപ്പോൾ അനുപമ കാര്യങ്ങൾ പറയാണ്, ഞാൻ ചെന്നപ്പം സോന അവിടെ വീണ് കിടക്കുകയായിരുന്നു എന്ന്. അപ്പോഴേക്കും പിന്നെ സത്യനും വന്നു കേട്ടോ. എന്നിട്ട് എന്താ പറഞ്ഞേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞ കാര്യമെല്ലാം നമ്മുടെ അനുപമ പറയാണ് കേട്ടോ. അതെല്ലാം കേട്ട് ചിലപ്പം ഓപ്പറേഷൻ വേണ്ടി വരും, കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതോടെ ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് സുശീല, നിലവിളിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ പുറത്തേക്ക് വരുന്നതും സോനയുടെ വീട്ടുകാരോട് അകത്തേക്ക് വന്ന് സംസാരിക്കാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അവർ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചുകൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന് സോന രക്ഷപ്പെട്ടത്. ഇനി ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും പരിചരണവും എല്ലാം വേണമെന്നൊക്കെ ഡോക്ടർ പറയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർക്ക് നന്ദി പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കല്ല നന്ദി പറയേണ്ടത്, കൃത്യസമയത്ത് ഇവിടെ എത്തിച്ച ആ കുട്ടിയുണ്ടല്ലോ, ആ നിങ്ങളുടെ ആരോ അല്ലേ, അവർക്ക് വേണം നന്ദി പറയാൻ. അവരുടെ അനിയത്തി എന്നാ പറഞ്ഞേ, അതുകൊണ്ട് അവരിവിടെ കറക്റ്റ് സമയത്ത് എത്തിച്ചില്ലായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ മാത്രമല്ല അമ്മയുടെ ജീവനും നഷ്ടപ്പെടുമായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അതെല്ലാം കേട്ടപ്പോൾ ഇന്ദ്രൻ്റെ കുറ്റബോധമാണ് കേട്ടോ തോന്നുന്നത്. അനുപമയോട് ഇത്ര നാളും താനും സോനയും സുശീലയും എല്ലാവരും മോശമായിട്ട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ, എന്ത് ചെയ്താലും പറഞ്ഞാലും എല്ലാം കുറ്റം മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. എന്നിട്ടും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സോനയ്ക്ക് ഇത്രയും വലിയൊരു സഹായം അവൾ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ഇന്ദ്രന് ഒരേ സമയം സന്തോഷവും ആവുകയാണ്, അതേപോലെ സങ്കടവും ആവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ പുറത്തു വന്നു. സോനയൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പം സോനയെ കാണാൻ പോയിരിക്കുകയാണ്. സുശീലയും അനുപമയും അതേപോലെ ഇന്ദ്രനും ഉണ്ട്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയെന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. അതിൽ സോന കരയാണ്. സോന പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ ഒരുപാട് അനുഭവിച്ചു അമ്മേ, ഒരുപാട് അവരെന്നെ കഷ്ടപ്പെടുത്തി, എനിക്കിതൊന്നും ആരോടും പറയണ്ടായിരുന്നില്ല, മനസ്സ് തളർന്നു പോകുന്നുള്ള അവസ്ഥയിലായിരുന്നു. അനുവേടത്തിയാ എനിക്ക് എല്ലാ ധൈര്യവും തന്നതെന്നൊക്കെ പറയാം കേട്ടോ. അതിൽ ഇവളെ ഒന്ന് ചോദിക്കാണ്ടേ സുശീല, അല്ല ഇവളെങ്ങനെയാ അവിടെ എത്തിയേ? അനു, നീ എന്തിനാ സോനയുടെ വീട്ടിൽ പോയതെന്ന് ഇന്ദ്രനും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സോന പറഞ്ഞു, അനുവേടത്തി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് വരുന്ന എന്നെ കാണാനായിരുന്നു, എന്നെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അനുവേടത്തി മാത്രം അതിൻ്റെ കാര്യം അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആ വീട്ടിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അനുവേടത്തി എൻ്റെ കൂടെ നിന്നേ, എല്ലാ വിഷമത്തിലും എനിക്ക് സമാധാനം തന്നതും എൻ്റെ മനസ്സിന് ധൈര്യം പകർന്നതും ഒക്കെ അനുവേടത്തിയാ. എപ്പോഴും എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചും എന്നെ കാണാൻ വന്നും എനിക്ക് എല്ലാത്തിനും ഒരു ഒന്ന് തന്നതൊക്കെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ഒരു മനോധൈര്യവും എല്ലാം എനിക്ക് കിട്ടിയത് അനുവേടത്തിയിൽ നിന്നാന്നൊക്കെ പറയാം കേട്ടോ. അതെല്ലാം കേട്ടപ്പോൾ ഇന്ദ്രനും സുശീലയും പോലും അന്തം വിട്ട് നിൽക്കുകയാണ്ടോ. കാരണം ഇവൾ ഇപ്പോൾ അടുത്തിടെയായിട്ട് കുറച്ച് ഫോൺ വിളി കൂടുതലാണ്, അനിയത്തിമാരെ വിളിച്ച് എന്താ പറയുക എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സുശീല എന്നും അവിടുന്ന് ബഹളം വെക്കുന്നതാ. അതൊന്നും കേട്ടിട്ട് പോലും അനുപമ പറഞ്ഞിട്ടില്ല താൻ കോൾ ചെയ്യുന്നത് സോനയാണെന്നും അങ്ങനെയുള്ള കാര്യമൊന്നും. ഇപ്പം തന്നെ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് സോനയെ കാണാനായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സോന പറഞ്ഞപ്പോഴാണല്ലോ അറിയുന്നത്. എന്നിട്ട് എന്താണ് നീ ഇതൊന്നും ഞങ്ങളോട് പറയാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സോന പറഞ്ഞു, ഞാനാ പറഞ്ഞേ ഒന്നും അമ്മയോടും ഏട്ടനോടും ഒന്നും പറയണ്ട, വെറുതെ അവരെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന്. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാനും ശ്യാമേട്ടനും തമ്മിൽ പിരിയേണ്ടി വരും എന്നുള്ള ഒരവസ്ഥയുണ്ട്. അതുകൊണ്ടാ അവിടെ മമ്മിയും ഡാഡിയും കൂടി എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി, അതിനുശേഷം അവരെൻ്റെ അടുത്ത് നല്ല സ്വഭാവം അഭിനയിച്ചു, എനിക്ക് ഓരോന്ന് ജ്യൂസും മറ്റതും ഒക്കെ കുടിക്കാനൊക്കെ കലക്കി തന്നു. അപ്പോൾ പെട്ടെന്നുള്ള അവരുടെ സ്വഭാവമാറ്റം കണ്ടപ്പോൾ അനുവേടത്തി എന്നോട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ അവർ തരുന്ന ഒന്നും കഴിക്കാതെയായി, അത് അവർ പിടിക്കപ്പെട്ടില്ലായിരുന്നു കുറേ ദിവസം. പക്ഷേ പിന്നെ ഒരു ദിവസം ഞാനത് വാഷ് ബേസിനിൽ കളയുന്നത് ആ മമ്മി കണ്ടു, അതിനവരെന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്തു.
പിന്നീട് അവരെനിക്ക് ജ്യൂസ് ഒന്നും തന്നില്ല. പക്ഷേ അതിന് ശേഷമാണ് ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണത്. ഡാഡിയും മമ്മിയും കൂടി ഒട്ടും ശീലമില്ലാത്ത പോലെ അവർ പെട്ടെന്ന് പുറത്തു പോയി. എന്നോട് പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞാൽ പോയത്. എനിക്കെന്തോ ഒരു ഇത് തോന്നിയതാ. പക്ഷേ സ്റ്റെപ്പിൻ്റെ മുകളിൽ എണ്ണയൊക്കെ ഉണ്ടായിരുന്നു. അത് തനിയെ വന്നാന്ന് എനിക്ക് തോന്നില്ല. അവർ മനഃപൂർവ്വം എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ വീഴാൻ വേണ്ടി തന്നെ ചെയ്തതായിരിക്കും. ആ സമയത്ത് അവരവിടെ ഉണ്ടാവാതിരിക്കാനായിരിക്കും അവർ പുറത്തു പോയത്. അവരവിടെ ഉണ്ടെങ്കിൽ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ. അപ്പം എങ്ങാനും ഞാൻ രക്ഷപ്പെട്ടു പോയാലോ എന്ന് കരുതിയിട്ടായിരിക്കും എന്നൊക്കെ സോന ദയനീയമായിട്ടാട്ടോ പറയുന്നത്. അത് കേട്ടതും സുശീല എന്നാലും എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ അവർക്ക് തോന്നിയല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. തക്ക സമയത്ത് അനുവർത്തി വന്നോണ്ടാ സ്റ്റെപ്പിന്ന് വീണത്. എനിക്ക് എണീക്കാൻ പോലും വയ്യായിരുന്നു. എനിക്ക് ആരെയും വിളിക്കാൻ കഴിയായിരുന്നു. ഫോൺ എൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടും അതൊന്ന് എത്തിയെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിന്നിരുന്നത്. അനുവർത്തി വീട്ടിൽ വന്നിട്ടും ശബ്ദമൊന്നും കേൾക്കാതെ തിരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ജീവനോടെ പോലും ഉണ്ടായില്ലായിരുന്നു. വീട്ടിൽ വന്ന് ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പം അനുവർത്തിക്ക് ഉള്ളിൽ കയറി നോക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവനോടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അനുപമ പറഞ്ഞു, ഞാൻ അവിടെ വന്നപ്പം എന്തോ ചെറിയ എന്തോ ഒരു ശബ്ദം ഒരു ഞെരുക്കം പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ കയറി നോക്കിയത്. പിന്നെ ഞാൻ മോളെ വിളിച്ചപ്പോൾ മോള് വീട്ടിൽ തന്നെ ഉണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കയറിയെന്നും പറയാം കേട്ടോ. പിന്നെ ഡോറും അടച്ചില്ലായിരുന്നല്ലോ. ആ അതുകൊണ്ടാണ്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും മോനും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വണ്ടിയിൽ അവരിവിടെ ആക്കി തന്നുകൊണ്ട് തക്ക സമയത്ത് ഇവിടെ എത്തിക്കാനായിരുന്നു അനുപമ പറയാം കേട്ടോ. അനു, നീ എന്നോട് ക്ഷമിക്കുന്ന അപ്പം ഇന്ദ്രൻ പറയാണേ. അതൊന്നും സാരമില്ല ഇന്ദ്രേട്ടാ. ഇന്ദ്രേട്ടൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞല്ലേ. അല്ല അനു, ഇതിപ്പോൾ ആദ്യത്തെ വട്ടമല്ല. നിന്നെ തെറ്റിദ്ധരിച്ച് നീ ചെയ്ത നന്മകളൊക്കെ മറന്ന് ഒരുപാട് വട്ടം. ഞാൻ മാത്രമല്ല, അമ്മയും. അതെ അനു, നീ കാരണം സോനയ്ക്ക് അവളുടെ കുട്ടിയെ തിരിച്ചു കിട്ടിയത്. എൻ്റെ മോള് ഇപ്പം ഇങ്ങനെ കിടക്കുന്ന പോലും നീ കാരണം. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് നമ്മുടെ സുശീല ആദ്യമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അനുപമ പറഞ്ഞു, അയ്യോ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഇവളെ ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയായിട്ട് എന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇവൾക്കൊരു വിഷമം വന്നാൽ നോക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തമല്ലേ. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് അമ്മ എന്തിനാ എന്നോട് നന്ദിയൊക്കെ പറയുന്നത്. ഇവളെ എൻ്റെ അനിയത്തി തന്നെയല്ലേ എന്ന് പറയാം കേട്ടോ. അതിൽ സുശീലയ്ക്ക് ആകെ കുറ്റബോധം തോന്നുകയാണ് കേട്ടോ. സോനയ്ക്കും കണ്ണൊക്കെ നിറയാണ് കേട്ടോ. അതെ, ഏടത്തി അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നും ഏടത്തിയെ ദ്രോഹിക്കാൻ അമ്മയുടെ കൂടെ കൂടിയിട്ടേ ഉള്ളൂ ഞാൻ. പക്ഷേ എനിക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ ഏട്ടന്മാരും അമ്മയും ആരും ഉണ്ടായില്ല. ഏടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏടത്തി ഈ നന്മയൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ അനുപമയെ ഒന്ന് പുകഴ്ത്തുകയാണ് നമ്മുടെ സുശീല കേട്ടോ. അനു, നിന്നെ ഇന്നോളം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഒരുപാട് ദ്രോഹം ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നീ എൻ്റെ മോളോട് ചെയ്ത കാണിച്ച ഈ നന്ദിയും അവൾക്ക് വേണ്ടി ചെയ്ത ഈ സഹായവും ഒന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. നീ അമ്മയോട് ക്ഷമിക്കുമെന്ന് പറയാം കേട്ടോ. അതിൽ ഇന്ദ്രനും ഒത്തിരി സന്തോഷമാണ്. അപ്പോഴേക്കും പിന്നെ സത്യനും അങ്ങോട്ട് വന്നു. അങ്ങനെ പിന്നെ സോനയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നി. പിന്നെ ശ്യാമിനെ വിവരമൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും പിന്നെ ശ്യാമിൻ്റെ വീട്ടിൽ നിന്ന് ഡാഡിയും മമ്മിയൊക്കെ ഓടി വരുന്നുണ്ട് അവരുടെ അഭിനയം കാഴ്ചവെക്കാൻ വേണ്ടി. എന്തായാലും ഇത്ര നാളും തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും മാത്രം ചെയ്തിട്ടുള്ള മരുമകൾ തന്നെ വേണ്ടിയൊന്നു തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ എന്നുള്ള ആ തിരിച്ചറിവിന് മുന്നിലാണ് നമ്മുടെ സുശീല നിൽക്കുന്നത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മച്ച്.